കെ സി ബി ഡിവിഷണൽ അക്കൗണ്ടിംഗ് ടെസ്റ്റില് പേപ്പർ നമ്പർ 1 ഫൈനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. അതില് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഓൾമോസ്റ്റ് റെഗുലർ ബേസിസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രയൽ ക്ലാസ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരു ട്രയൽ ക്ലാസ്, നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ തന്നെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് മുതൽ ഉള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇഗ്നോയുടെ ഒരു മെറ്റീരിയലാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതില് ഈ ഒരു മെറ്റീരിയലില് ഏതൊരാൾക്കും ബേസിക് മുതൽ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ലെവൽ വരെയുള്ള അക്കൗണ്ടിങ് പഠിക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്കത് സഹായമായിരിക്കും ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഇഗ്നോ PCO 01, ഇത് ഒരു സബ്ജക്ട് കോഡ് ആണ്. അതിൽ ഈ ഈ ഗ്യാൻ കോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഒരു 5 ബ്ലോക്ക് ആയിട്ടായിരിക്കും, അതായത് 5 ബുക്സ് ആണത്. അധികം പേജസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു ബേസിക് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലെ കാര്യങ്ങൾ എടുക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ബ്ലോക്കാണ് എടുത്തത്, അതായത് ഫസ്റ്റ് ബുക്ക്. അതിൽ യൂണിറ്റ് 1, 2, 3 ഇങ്ങനെ ഇത് പലതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സാമിന് എന്താണോ വേണ്ടത് അത് മാത്രമേ ഈ ഒരു മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെയേറെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാവുന്നേ ഉള്ളൂ. ഇത് അക്കൗണ്ട്സ് തീരെ അറിയാത്ത ഒരാൾക്കും പഠിച്ചു വരാൻ നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് ഇത് ബിഗിനിങ് ആണ്. നേച്ചർ, അതായത് എന്താണ് അക്കൗണ്ടിങ്, എന്തിനാണ്, ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ മെറ്റീരിയൽ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ഒരു കണ്ടൻസ് നമുക്ക് തുടക്കം തന്നെ ഉണ്ടാവും. നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് ഇതിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന ഒരു പ്രൊഫഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരനാണ്, നിങ്ങളൊരു ബേക്കറി നടത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ കടയിൽ സാധനം വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് ഒരു മിഠായി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു 5 രൂപയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഇതൊന്നും നിങ്ങൾ എവിടെ എഴുതി വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കും. പക്ഷേ അത് ഒന്നോ രണ്ടോ കേസസിൽ മാത്രമേ അങ്ങനെ നിൽക്കുകയുള്ളൂ. അതായത് ഒരു ബേക്കറി ആകുമ്പം മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ആൾക്കാർ വായി വരും, സാധനം വാങ്ങും, പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിട്ടത് എന്ന് അറിയാൻ പറ്റില്ല. ആരൊക്കെയോ വന്നു എന്തൊക്കെയോ വാങ്ങി, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു കണ്ണ് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ആര് എന്ത് വാങ്ങി, അല്ലെങ്കിൽ എത്ര രൂപയുടെ സാധനം ഞാൻ ഇന്ന് വിറ്റു, അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ബുക്കിൽ എഴുതി വെക്കും. ഇപ്പോൾ നോർമൽ ഒരു ബുക്ക്, അതായത് നിങ്ങളുടെ കടയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, അപ്പോൾ ആ സാധനം വാങ്ങി 10 രൂപയുടെ സാധനമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ എഴുതി എഴുതി വരും, അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുകയാണ്, അപ്പോൾ ആ ഫുഡ് ഐറ്റംസിന്റെ പേര് എഴുതുന്നു, അതിൻ്റെ വില എത്ര ആണ് എന്ന് പറഞ്ഞിട്ട് ആ ദിവസം വാങ്ങിയ എല്ലാ സാധനങ്ങളും വരി വരിയായിട്ട് എഴുതി പോകും. അപ്പം 10 രൂപയുടെ, 5 രൂപയുടെ, 100 രൂപയുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചെന്ന് എഴുതും. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപയുടെ സാധനങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബുക്കിൽ അത് അതേപോലെ എഴുതി വെക്കും, അല്ലേ? ഇതും ഒരു തരം അക്കൗണ്ടിങ് തന്നെയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ബിഗിനിങ് ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ വിറ്റിട്ട്
അയാൾക്ക് ക്യാഷ് കിട്ടുന്നു. അപ്പം അയാള് അതെങ്ങനെ ഓർമ്മിച്ച് വെക്കും, എന്തൊക്കെ സാധനങ്ങൾ ആരൊക്കെ കൊണ്ടുപോയി, ഈ അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും. അതായത് അയാളുടെ കടയിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവര് എന്തെങ്കിലും എടുത്തിട്ട് പോവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചാലോ നമുക്ക് അതൊരു റെക്കോർഡായിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ എത്ര സാധനങ്ങൾ കടയിൽ വാങ്ങി വെച്ചു, എത്ര സാധനങ്ങൾ വിറ്റു, ഇനി എത്ര സാധനങ്ങൾ ബാക്കിയുണ്ട്, ഇതെല്ലാം നമുക്ക് അക്കൗണ്ടിങ് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആരും സ്റ്റാഫുകൾ വന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഒന്നും അടിച്ചു മാറ്റി പോകുന്നുമില്ല. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക് കാര്യം തന്നെയാണ്. പക്ഷെ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ബുക്സ് ഇങ്ങനെ എഴുതി വെക്കും എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു ദിവസം ഇത്ര സാധനങ്ങൾ വിറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ ഒരു 1500, ഇയർ 1500 അടുപ്പിച്ച് ഒരാള് എന്ത് ചെയ്തു, ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ അതിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അയാള് ഒരു സിസ്റ്റം കൊണ്ടുവന്നു, അതിൻ്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഞാനത് ജസ്റ്റ് നമ്മളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി പോവാം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതായത് നമ്മളിപ്പോ ചെയ്തു വരുന്ന കാര്യങ്ങൾ, നമ്മൾ ഇപ്പൊ പഠിക്കുന്ന അക്കൗണ്ട്സ് ഇതെല്ലാം ഡബിൾ എൻട്രി സിസ്റ്റം ബേസിസിൽ ആയിരിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നല്ല രീതിയിൽ പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കണ്ടുപിടിച്ചത്? അത് ലൂക്ക പാച്ചിയോളി, അതായത് ലൂക്ക പാച്ചിയോളി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം കണ്ടുപിടിച്ചത്. ഓക്കെ, ലൂക്ക പാച്ചിയോളി. അപ്പോ ഇത് നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് ചിലപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, കാരണം ബേസിക് അക്കൗണ്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സാമിൽ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്ക പാച്ചിയോളി. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷൻസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തതെന്ന്. ഞാൻ ആ കച്ചവടക്കാരൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്, അതായത് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നു, പക്ഷെ അയാൾ ബുക്കിൽ എഴുതി വെക്കുമ്പോൾ എങ്ങനെ, വെറുതെ അങ്ങ് എഴുതി വെക്കുന്നതല്ല, ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും. അതായത് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇത്രയും മാത്രം ആലോചിച്ച് വെക്കുക, നമ്മളിപ്പോ ഇവിടെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ ബേസിക്സിൽ നിന്ന് വേണമെങ്കിൽ 1 or 2 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. ഫുള്ളും അങ്ങ് അഡ്വാൻസ്ഡ് ലെവലിൽ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് ബേസിക് തൊട്ടുള്ളത് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഈ ഓപ്പൺ കോട്ടയിൽ എഴുതുന്നവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നത്. നമുക്ക് ബേസിക് മുതൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ബേസിക്സ് നമുക്ക് നല്ല തറവായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനും തന്നെ നമുക്ക് പറ്റുള്ളൂ. അതായത് എല്ലാം ഇതിൻ്റെ ഒരു ബേസിസിലാണ് പോകുന്നത്. നമ്മൾ പോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ പോസ്റ്റ് അക്കൗണ്ടിങ് അറിയണമെങ്കിലും നമുക്ക് എന്ത് വേണം, നമുക്ക് ബേസിക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് എന്തിനാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് അക്കൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നത്, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ടു അസർട്ടെയിൻ ദ നെറ്റ് ഇഫക്റ്റ് ഓഫ് ദ ബിസിനസ്, അതായത് നിങ്ങളുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടി ഒരു ദിവസം. അപ്പൊ നിങ്ങൾ ആ 1000 രൂപയുടെ ഗുഡ്സ് വിറ്റ് കാണുമല്ലോ, അതായത് 1000 രൂപയുടെ സാധനങ്ങൾ വിറ്റിട്ടുണ്ട് അല്ലെ. അപ്പൊ 1000 രൂപയുടെ ആയിരിക്കില്ല അത് വിറ്റത്, നിങ്ങൾ ചിലവ് വിറ്റത് 800 രൂപയുടെ സാധനം 200 രൂപ ലാഭത്തിനായിരിക്കും വിറ്റത്. അപ്പം എന്ത് മനസ്സിലായി, അക്കൗണ്ടിങ് കൊണ്ട് വേറൊരു ഉപയോഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് നിങ്ങൾ 800 രൂപയുടെ സാധനം വാങ്ങിയിട്ട് 1000 രൂപയ്ക്ക് വിറ്റു, അപ്പൊ അവിടെ ലാഭം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അക്കൗണ്ടിങ് സഹായിക്കും. അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്
നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. മാത്രമല്ല ഇതൊക്കെ നമുക്കൊരു ഇൻഡയറക്റ്റ് രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 or 2 marks ഷുവർ ആണ്. തേർഡ് പോയിന്റ്, ടു അസർട്ടെയിൻ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതായത് നിങ്ങൾക്ക് ഇനി പഠിക്കുമ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ ലാഭമാണോ നഷ്ടമാണോ ഒരു കമ്പനിക്ക് ഉള്ളത് എന്ന് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് നോക്കിയിട്ടും നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ എന്താണ്, അതായത് ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് നോക്കുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് വന്നാൽ എന്താണ് ഗുണം? നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതായത് ഇപ്പൊ നമുക്ക് എത്ര എത്രമാത്രം അസറ്റ് ഉണ്ട്, അതായത് നിങ്ങളുടെ ആ പറഞ്ഞ ബേക്കറിയിൽ ഒരു 1 ലക്ഷം രൂപയുടെ ആഹാര സാധനങ്ങൾ ഉണ്ട്. അതൊരു ഇൻഫർമേഷൻ ആണ്, ഒരു ഡേറ്റ ആണത്. മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഒരു 50,000 രൂപയുണ്ട്. അപ്പൊ ഇതെല്ലാം ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്, അതായത് നമ്മുടെ കയ്യിൽ ഇത്രയും അസറ്റ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾ കടം വാങ്ങിയാണ് ഈ 1 ലക്ഷം രൂപയുടെ സാധനം ഇറക്കി വെച്ചത്. അപ്പോ എന്താണ്, അവിടെ നിങ്ങൾക്കൊരു ലയബിലിറ്റിയും ഉണ്ട്, അതായത് അസറ്റും ലയബിലിറ്റിയും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാണ് അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതായത് നമ്മൾ ചെയ്തു വെച്ച അക്കൗണ്ടിങ് അതിന് ആവശ്യക്കാരുണ്ടാവും, അതായത് പല രീതിയിൽ. ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന് തന്നെ വേണ്ടി വരാം, മെയിൻ ആയിട്ട് ഇപ്പോ നമ്മുടെ ഓഫീസുകളിലൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വരുന്നുണ്ട് സ്റ്റാച്യൂട്ടറി ഓഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരേക്ക് നമുക്ക് എന്ത് വേണം, നമ്മൾ ഈ ചെയ്തു വെച്ച അക്കൗണ്ടിങ് അവർക്ക് ഓഡിറ്റ് ആവശ്യത്തിനായിട്ട് നമ്മൾ കൊടുക്കുകയും വേണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ലോണ് വേണം, നിങ്ങളുടെ കടയ്ക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുവാണ്, അപ്പൊ ആ ലോണ് വേണം. അപ്പം ബാങ്കും അവിടെ ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്, അതായത് നിങ്ങളുടെ കടയിൽ വല്ല ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ലോൺ തരുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ നിങ്ങളുടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബാങ്കിന് സമർപ്പിക്കും. നിങ്ങളൊരു പ്രൊജക്ട് പ്രപ്പോസൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബാങ്കിന് കൊടുക്കും ലോണിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അക്കൗണ്ടിങ് എല്ലാം ചെയ്തിട്ട് ബാങ്കിന് കൊടുക്കും. ബാങ്ക് അത് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരും. ഇപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, അതായത് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത്, അപ്പൊ ഈ അക്കൗണ്ടിങ്ങിന്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാം, നമ്മൾക്ക് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമുക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കാം അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒബ്ജക്റ്റീവ്സും നമ്മളപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത്, ആ അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത എന്താണോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കച്ചവടക്കാരന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫുള്ള് കാര്യവും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ രണ്ട് പോർഷൻസും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ പ്രിന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ PDF വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതായത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോ ബേസിക് അക്കൗണ്ടിങ് നോളജ് അത്ര ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്. അല്ലാത്തവര് ഈ ഒരു ക്ലാസ്സിൽ ഈ വീഡിയോ വാച്ച് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കണം. അതായത് നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ്സ്, അക്കൗണ്ടിങ് എന്തിനാണ് ആരാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഇനി എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത്, ദേ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ. ഈ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ CA ആണ്. നമ്മുടെ ഇവിടുത്തെ CA എന്താണ്, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ സെയിം റാങ്കിലുള്ള അമേരിക്കയിലെ CA ആണ് എന്ത്, അവിടെ CPA എന്നാണ് പറയുന്നത്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പറയുന്നതാണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AICPA എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവരാണ് ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്.
ഈ CPA എന്ന് പറയുന്ന ബോഡിയൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ബേസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ, അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ചോദ്യത്തില്, അതായത് ഈ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ കൊടുത്തത് ആരാണെന്നുള്ളത്, അത് തന്നിരിക്കുന്നത് ആരാണ്? AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അത് നമുക്ക് ആ നോട്ടിൽ എഴുതിപ്പോ. നമ്മൾ കുറച്ച് മുന്നേ എന്ത് പഠിച്ചു? ഒബ്ജക്റ്റീവ്സ് പഠിച്ചു അല്ലെ? അപ്പോ ഒബ്ജക്റ്റീവ്സ് അത് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കുന്നത് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ പഠിക്കുന്നു. അപ്പോ ഡെഫിനിഷൻ ആരാണ് തന്നിട്ടുള്ളത്, ഫേമസ് ആയിട്ടുള്ളത്? AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഇതെന്താണ്? ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇത്, അമേരിക്കയിലെ CA. അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇല്ല, അതേപോലെ അമേരിക്കയിലെ CA. ഓക്കെ, അപ്പൊ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഡെഫിനിഷൻ പ്ലസ് ഒന്ന് തൊട്ടേ കൊമേഴ്സ് പഠിക്കുന്നവർ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് മെഷറിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻസ് ബൈ യൂസേഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ. ഇത് ഇത്രയും കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതായത് ഇവിടെ ഉണ്ട് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ദേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരാണ് കണ്ട. ഇതാണ് അവർ തന്നിട്ടുള്ള ഡെഫിനിഷൻ. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി. അതായത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണൽ എൻട്രി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതായത് ഞാൻ എന്റെ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് ഒരു 10 രൂപയുടെ ലെയ്സ് ഒരാൾ വാങ്ങിയിട്ട് പോയി. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ, റെക്കോർഡിംഗ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലാസിഫൈ. ഇപ്പൊ ക്ലാസിഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ എടുക്കാം. അതായത് ഞാൻ നേരത്തെ ഒരു അസറ്റ് ക്രെഡിറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കും, പല ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. പിന്നെ ഇതെല്ലാം, അതായത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇതെല്ലാം ഉണ്ടാക്കുന്ന വരെയുള്ള ഒരു കാര്യങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻ ടേംസ് ഓഫ് മണി, അതായത് മോണിറ്ററി ടേംസിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ക്യാഷ് ഉണ്ടാവണം, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായാൽ പോരാ. പക്ഷെ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്യാഷ് പരമായിട്ട് ക്യാഷിന്റെ ഒരു ആവശ്യകത വരുമ്പോഴാണ് നമുക്ക് നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ജേണൽ എൻട്രി ഇട്ടിട്ട് ഇങ്ങനെ പോകും, ലെഡ്ജർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഇത് നമുക്ക് വൺ വേർഡിൽ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഫറൻസിയേഷൻ ആയിരിക്കും. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും, ഇത് മൂന്ന് മൂന്നാണ്. മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അതായത് ബുക്ക് കീപ്പിംഗ്, അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ കടയിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു തുണിക്കടയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. ശരിക്കും അയാൾ ചെയ്യുന്ന ജോലി അവിടെ ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ട്രാൻസാക്ഷൻ നടക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നു, അതേ അയാൾ ചെയ്യുന്നുള്ളൂ. അതായത് ജേണൽ എൻട്രി എഴുതുന്നു, ലെഡ്ജർ ഉണ്ടാക്കുന്നു, ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യുന്നു. ട്രയൽ ബാലൻസ് ഒക്കെ എന്താണ്? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, അയാൾ റെക്കോർഡ് ചെയ്യുന്നു, റെക്കോർഡ് മാത്രം ചെയ്യുന്നുള്ളൂ. അത് മാത്രം ആലോചിക്കുക. ഓക്കെ, അതായത് അതൊരു നാരോ ടൈം ആണ്. ദേ ഇവിടെ ബുക്ക് കീപ്പിംഗ് ഈസ് എ നാരോ ടൈം, അതായത് പ്രത്യേകിച്ച് ജോലിയൊന്നും അവിടെ വരുന്നില്ല. പക്ഷേ അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ എന്താണ് വരുന്നത്? അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് ബുക്ക് കീപ്പിംഗ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ബുക്ക് കീപ്പിംഗും ഉണ്ട്. അതായത് ഈ പറയുന്ന ജേണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? P&L, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഈ ടാക്സ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ അതെല്ലാം നോക്കും. അതെല്ലാം ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊരു സബ്ജക്റ്റ് ആണ്. അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ അക്കൗണ്ടൻസി എന്ന് ഒരു സബ്ജക്ട് ഇല്ലേ, അത് തന്നെ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് വേറൊരു കാര്യമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടിങ് എന്താണെന്നാണ്. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ അക്കൗണ്ടിങ് അക്കൗണ്ടൻസി എന്താണെന്ന്
വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി ഒരു സബ്ജക്റ്റ് ആണ്, മറ്റേത് നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അതൊരു ചെറിയ കാര്യമാണ്, റെക്കോർഡ് ചെയ്യുന്ന കാര്യം മാത്രമേ ബുക്ക് കീപ്പിംഗിലുള്ളൂ. പക്ഷെ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, റെക്കോർഡിംഗും ഉണ്ട്, ഉയർന്ന കാര്യങ്ങൾ, അതായത് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം അക്കൗണ്ടിംഗ് എന്ന ടേമിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ നേരത്തെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു, അതായത് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞായിരുന്നു, അതായത് നമുക്ക് ഇത് കൊണ്ടുള്ള ഗുണം എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, എന്താണ് റിലേറ്റഡ് പാർട്ടി, അതായത് പാർട്ടീസ് ഇൻട്രസ്റ്റഡ്, പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ആർക്കൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷന്റെ ആവശ്യമുള്ളത്. അതായത് ഞാനിപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പൊ ആർക്കൊക്കെയാണ്, അവരാരൊക്കെയാണ്, അതാണ് ഈ പാർട്ടീസ് ഇൻട്രസ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ദേ ഈ ഒബ്ജക്റ്റീവ്സിൽ നാലാമത്തെ പോയിന്റ് അതായിരുന്നു, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഓക്കെ, ആ അക്കൗണ്ടിങ് ആരൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് പീപ്പിൾസ് ആർ, മെനി ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് മേ ഹെൽപ് ദം, അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഇവർ ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നത്. ഒന്ന് ഓണേഴ്സ്, അതായത് നമുക്ക് തന്നെ, നമ്മളെ ഒരു ബേക്കറി നടത്തി നമുക്ക് തന്നെ അത് ഉപകാരമുണ്ട്, നമുക്ക് എങ്ങനെ ഉപകാരം, നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ മാനേജർ, അതായത് നമ്മുടെ കടയിൽ ഒരു മാനേജർ ഉണ്ട്, അപ്പൊ അയാൾക്ക് എന്ത് പറ്റും, അയാളായിരിക്കും ഈ സാധനങ്ങളൊക്കെ തീരുന്ന അനുസരിച്ച് വീണ്ടും റിന്യൂവൽ റീഫില്ല് ചെയ്ത് വെക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. നമ്മുടെ കട ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മാനേജറെ നമ്മൾ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ മാനേജർക്കും ഈ ഇൻഫർമേഷൻ വേണം. അടുത്തത് ലെൻഡർ, അതായത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്നത്, ഉദാഹരണം ബാങ്ക്. ഓക്കെ, അത്രയും മാത്രം വിചാരിക്കുക. ക്രെഡിറ്ററും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, അതായത് നമുക്ക് പൈസ തരുന്ന ആരോ അവര്. ഇപ്പൊ ക്രെഡിറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളിപ്പം സാധനം എടുത്തു വെച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ സാധനം എടുത്തു വെച്ചില്ലേ, ആ അപ്പൊ അവര് നമ്മുടെ ക്രെഡിറ്റർ ആയി. ഓക്കെ, പിന്നെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മൾ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോ അതായത് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കും അല്ലേ. അപ്പൊ കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റർ ആണ്. അപ്പോ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ല ചുമ്മാ ചാടിക്കേറിയ ഏതെങ്കിലും ഒരു കമ്പനിയില്ല എന്നാ പഠിച്ച് ഈ കമ്പനിയിൽ കൊണ്ട് പൈസ ഇട്ടേക്കാം, പൈസ എന്ത് പറ്റും, അവസാന സ്റ്റോക്ക് എല്ലാം ഇടിഞ്ഞ് പൈസ എല്ലാം പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നല്ലപോലെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന സ്റ്റോക്കിലൊക്കെ കൊണ്ട് പൈസ ഇടാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടുപോയിട്ടുള്ള കുറെ ആൾക്കാർ കെ സി ബിയിൽ, കുറച്ചുപേരുണ്ട് കെ സി ബിയിൽ തന്നെ ഉണ്ട്. അതൊക്കെ എന്തായാലും ആവട്ടെ. ഇനി അടുത്തത് ടാക്സ് അതോറിറ്റി, അതായത് ഇൻകം ടാക്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഓഡിറ്റേഴ്സ് വരുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് വേണം, ഇവിടെ ടാക്സ് അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഉദാഹരണം ജി എസ് ടി വകുപ്പ്, ജി എസ് ടി വകുപ്പിന് നമ്മുടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യം വരും. പിന്നെ എംപ്ലോയീസ്, ഇപ്പൊ നമ്മുടെ കെ എസ് ഇ ബിയുടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം നമുക്ക് വെറുതെ ഗൂഗിള് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതായത് കെ എസ് ഇ ബി ആനുവൽ റിപ്പോർട്ട് യാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മളെ പോലെ എംപ്ലോയീസിനും ഇതിന്റെ ആവശ്യം ഉണ്ടാവും. അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമല്ല, അതായത് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ, നമ്മുടെ കമ്പനി നഷ്ടത്തിലാണോ ഇങ്ങനെയൊക്കെ നോക്കാൻ നമുക്ക് ഇത് സഹായമായിരിക്കും. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫ്രണ്ട് എൻഡ് പേജ് ആണ്, നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇവർക്ക് ഇത് എന്തിനാണ് ഉപയോഗം എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് പ്രസന്റ് പൊസിഷൻ അറിയാൻ, അതായത് നമ്മുടെ അത് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് പൊസിഷൻ അറിയുന്നത് ഞാൻ പറഞ്ഞു. പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു തേമായിട്ടൊന്നും കണക്കാക്കണ്ട, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് തലയിൽ കയറും. അതാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഗുണം. അതായത് നമുക്ക് ഈ തുടക്കം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക്
കുറെ ഡൗട്ടും കുറെ കൺഫ്യൂഷനും ക്ലാരിറ്റി ഇല്ലായ്മയും എല്ലാം ഉണ്ടാവും. പക്ഷെ ബാക്കി പിന്നെ പിന്നെ പഠിച്ചു പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തനിയെ ഓർമ്മ വരും. അതിന് ഇതൊന്നും പഠിക്കേണ്ട കാര്യങ്ങളല്ല, അത് നമുക്ക് സ്വമേധയാ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ഇത് ഈ പറ ഞാൻ ഇപ്പൊ ഈ പഠിപ്പിക്കുന്ന ഈ ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, ഇനി ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ ഒരു വേറൊരു പേപ്പറാണ് എന്ത്, മാനേജ് സോറി കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും എല്ലാം റിലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഉണ്ട്, ഇതെല്ലാം റിലേറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ ഒരു കിങ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും നമ്മൾ എപ്പോഴും ടോപ്പ് പ്രയോറിറ്റിയിലും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത്, അതായത് കോസ്റ്റ് ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും. എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലായിരിക്കും വരുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാം. പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റാസും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റാസും ഉപയോഗിച്ച്, അതായത് ഈ രണ്ട് ഡേറ്റ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ രണ്ട് ഡേറ്റയും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് എന്തൊക്കെയാണ്, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. അതായത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഒന്നാമത്തത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റേത് കോസ്റ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തത് മാനേജ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്ന് ബ്രാഞ്ച് ഉണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനായിരിക്കും ടോപ്പ് പ്രയോറിറ്റി. നമ്മൾ ഒരു കടയിലൊക്കെ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ വലിയ കമ്പനീസിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ഒരു ചെറിയ കടയിലൊന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഓക്കെ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലായിരിക്കും കുറെ പ്രിൻസിപ്പിൾസും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ അത് കൂടുതലും ഒരു മാത്തമാറ്റിക്കൽ ആണ്. അതായത് നമ്മൾ കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ അതിൽ ഫുൾ ഇല്ല. അതായത് നമുക്ക് അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോബ്ലത്തിൽ ഉത്തരം കിട്ടാൻ നമുക്ക് പല വഴികളുണ്ടാവും. പക്ഷെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരു റൂൾ പ്രകാരം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റാസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതായത് മാനേജ്മെന്റ്, അതായത് ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ, അതായത് പോളിസി മേക്കിംഗ്, അതാരായിരിക്കും നമ്മുടെ കെ എസ് ഇ ബിയിൽ ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അവരാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിന്റെ ആവശ്യം വരുന്നത്. അതായത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റ ഫുള്ള് പഠിച്ച് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ദേ ഇവിടെ ദ പർപ്പസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് ടു അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ ടേക്കിംഗ് റാഷണൽ പോളിസി ഡിസിഷൻ. അതായത് ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിത്രയും ഒന്നും കൂടി ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചു, അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരും, ഒന്നോ രണ്ടോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒന്ന് രണ്ട് മാർക്ക് നമുക്ക് കരസ്ഥമാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അതായത് റീപ്ലേസസ് മെമ്മറി, അതായത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, നമ്മൾ ഒരു എടുത്ത് എഴുതി വെക്കുകയാണ് അല്ലേ. ഇപ്പൊ എഴുതി വെക്കുകയല്ല, നമുക്കിപ്പം പലതരം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അപ്പം അതുമില്ലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ ഓവർ അസറ്റ്, അതായത് ഒരുത്തിനും അടിച്ചുകൊണ്ട് പോകത്തില്ല, സാധനം അടിച്ചുകൊണ്ട് പോകുമോ, അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ
പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടാക്സ് മാറ്ററും അസർട്ടൈൻ വാല്യൂ ഓഫ് ബിസിനസ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഇത്രയും കുറച്ച് തന്നെ ഉള്ളൂ. ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ സെപ്പറേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം വഴി ആയിരിക്കും നമ്മൾ അക്കൗണ്ടിംഗ് പഠിക്കുന്നത്. പിന്നെ അക്കൗണ്ടിംഗ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ആര് കണ്ടുപിടിച്ചു? ലൂക്ക പാച്ചിയോളി. ശ്രീരോന്ന് മാറിപ്പോരുത്. ലൂക്ക പാച്ചിയോളി ഒരു ഇറ്റാലിയൻ ആണെന്ന് തോന്നുന്നു. അത് അറൌണ്ട് 1500 അല്ലാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം കണ്ടുപിടിച്ചത് തന്നെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. പിന്നെ അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് പഠിച്ചു. അത് ആരാണ് ചെയ്ത് ഡെഫിനിഷൻ കൊടുത്തത്? AICPA. അത് ആരാണ്? അമേരിക്കയിലെ CA ആണ്. ഒരു CPA എന്ന് പറയും. പിന്നെ മൂന്ന് തരം അക്കൗണ്ടിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫൈനാൻഷ്യൽ, കോസ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അപ്പൊ ഈ ഫൈനാൻഷ്യലും കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അതായത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എന്തിനാണ്, ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട്, അതായത് നമ്മുടെ എക്സാമിലുള്ള ഒരു ഒന്ന് രണ്ട് മാർക്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കി ഡെപ്തിലേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.